നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റിയാദ് സീസൺ കപ്പിൽ എല്ലാവരും കാത്തിരുന്ന പോരാട്ടം എന്നാണ് ഇന്റർ മയാമിയും അൽ നസറും തമ്മിൽ ഏറ്റുമുട്ടുന്നു. നിരാശയുള്ളത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കാര്യത്തിലാണ്. അദ്ദേഹത്തിന് പരിക്കാണ്, അദ്ദേഹം കളിക്കില്ല എന്നാണ് എല്ലാ സൂചനകളും. എങ്കിലും ഇന്റർ മയാമിയും അൽ നസറും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സൂപ്പർ താരങ്ങൾ അണിനിരക്കും, അതിനൊരു കുറവുമില്ല. ലിയോ മെസ്സിയും സെർജിയോ ബുസ്കറ്റ്സും ലൂയി സുവാരസും ജോഡി ആൽബയും ഒക്കെ ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ മറുഭാഗത്ത് ഡേവിഡ് ഓസ്പിനയും ആൻഡേഴ്സൺ ടാലിസ്കയും ഒട്ടാവിയോയും ബ്രസോവിച്ചും അലക്സ് ടെല്ലസും ഒക്കെ ലാപ്പോട്ടും ഒക്കെ അൽ നസറിന് വേണ്ടിയും അണിനിരക്കും. അങ്ങനെ മികച്ച ഒരു പോരാട്ടം തന്നെ നമുക്കിന്ന് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ മത്സരം എവിടെ കാണാൻ പറ്റും? ലൈവായിട്ട് എവിടെ കാണാൻ പറ്റും? ഇന്ത്യയിലെ ടി വി ചാനലുകളിലൊന്നും ഇത് ലൈവ് ടെലികാസ്റ്റിംഗ് ഇല്ല. അപ്പം നമുക്ക് കാണാൻ പറ്റുന്ന ലീഗലായിട്ടുള്ള മീഡിയം ഏതൊക്കെയാണ് എന്നതാണ് ഇവിടെ പരിശോധിക്കുക. പിന്നെ മറ്റു വഴികൾ നമ്മുടെ സുഹൃത്തുക്കൾ പലരും പല കളികളും കാണാൻ വേണ്ടി ഉപയോഗപ്പെടുത്താറുണ്ട്. അതിപ്പോൾ നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ലാത്തത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിൽ ആപ്പിൾ ടി വിയിൽ നമുക്ക് ലഭിക്കും. ആപ്പിൾ ടി വിയിൽ ഇന്റർ മയാമിയുടെ കളികളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആപ്പിൾ ടി വി ഉപയോഗിച്ചാൽ കളി കാണാവുന്നതാണ്. കൂടാതെ ഷാഹിദ് പ്ലാറ്റ്ഫോം സൗദി അറേബ്യയിൽ നിന്നുള്ള OTT പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ഇപ്പം സോണി ലൈവിൽ അറിയാമല്ലോ അൽ നസറിൻ്റെ കളികൾ കിട്ടുന്നുണ്ട്. അതിന് മുമ്പ് ഒക്കെ, അതായത് സോണി ലൈവ് അത് എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പൊക്കെ കളി ഇവിടെ ലഭ്യമായിരുന്ന ഷാഹിദ് പ്ലാറ്റ്ഫോമിലാണ്. ആ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഇന്നത്തെ റിയാദ് സീസൺ കപ്പും കാണാവുന്നതാണ്. ഇതാണിപ്പം അവൈലബിൾ ആയിട്ടുള്ള വഴികൾ. മറ്റു വഴികൾ പലരും തേടാറുണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. എന്തായാലും നമുക്ക് ഒരു മികച്ച പോരാട്ടം കാണാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. റിയാദിലെ കിങ്ഡം അറീനയിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:30 മത്സരം ആരംഭിക്കുക. അതായത് സൗദി അറേബ്യൻ സമയം രാത്രി 9 മണിക്കാണ് മത്സരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.